ഇന്ന് നല്ല തെളിഞ്ഞ പ്രഭാതം ആയിരുന്നിട്ടോ. രാവിലെ എണീറ്റപ്പോൾ മഴയൊന്നുമില്ല, ആകാശത്തൊക്കെ നല്ല എന്താ പറയുക നല്ല വെട്ടമുള്ള ഒരു പ്രഭാതമുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം വെറുതെ നോക്കി നിന്ന് മുറ്റത്തൊക്കെ ഒന്ന് നിന്ന് കണ്ടതിന് ശേഷമാണ് അടുക്കളയിലോട്ടൊക്കെ കയറിയത്. രാവിലെ തന്നെ മഴ പെയ്യുമ്പോൾ നമുക്ക് എന്താ പിന്നെയും കിടന്നുറങ്ങാനേ തോന്നുള്ളൂ. അപ്പോൾ ഏതായാലും ജനൽ തുറന്നപ്പോൾ 6:20 ബസ് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്, വേറെ ആരുമല്ല ഒരു ഉപ്പനാണ് കേട്ടോ. എപ്പോഴും ആ മതിലുമോ വന്നിരിക്കും, കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വർത്തമാനമൊക്കെ പറയും, ആ എന്താ വന്നേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കും. കുറച്ച് നേരം അങ്ങോട്ട് നടക്കും, കുറച്ച് നേരം ഇങ്ങോട്ട് നടക്കും. പിന്നെ ജനലുമ്മ ആ ചില്ലുമ്മ വന്നൊന്നിരിക്കും. അങ്ങനെയൊക്കെ പുള്ളി റെഡിയാണ്. പിന്നെ ചിലർ പറയണേക്കെ ഉപ്പനെ കണി കാണുന്നത് നല്ലതാന്ന്. എനിക്കതിലൊന്നും വിശ്വാസമില്ല, അതുകൊണ്ട് എനിക്കിട്ട് അതിനെക്കുറിച്ച് അറിയാനും പാടില്ല. എന്തായാലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വേഗം തന്നെ ഞാൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. പല പ്രാവശ്യം കാണിച്ചേക്കണോണ്ട് തന്നെ പ്രത്യേകം കാണിക്കണില്ല കേട്ടോ. ഉപ്പുമാവാണ് ഉണ്ടാക്കിയേക്കണത്. ക്യാരറ്റും ബീൻസും സവാള ഇഞ്ചി പച്ചമുളകും എല്ലാം ചേർത്ത് ഉണ്ടാക്കിയേക്കണത്. പിന്നെ അതിന് സൈഡായിട്ട് ഒരു മുട്ട റോസ്റ്റ്, തക്കാളി ഒന്നും ചേർക്കാതെ സവാള മാത്രം. പിന്നെ ഇവിടെ ഉപ്പുമാവിന് ഒരു പപ്പടം നിർബന്ധമാണ്, അതൊരു ശീലമായിട്ടുണ്ട്. പിന്നെ നല്ല ചൂടോടുകൂടി ഒരു ചായ. ഇത് ചായ കുടിക്കുന്ന സമയത്ത് ഒരു 8:30 ആയിട്ടുണ്ട്. കഴിച്ച് പോകേണ്ടവരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായി. അതിനുശേഷം ഞാൻ ആദ്യം ചെയ്തത്, എനിക്കിന്ന് ഒത്തിരി ക്യാഷ് ഇട്ട് വറുത്തെടുക്കാനുണ്ടായിരുന്നു, ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയായിരുന്നു, കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ക്യാഷിനിട്ട് വാങ്ങിയിട്ട് ആവശ്യമുള്ളത് എന്തോരം വേണമെന്ന് വെച്ചാൽ അത്ര എടുക്കുക. അതിന് ചെയ്യേണ്ടത് ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് എന്നും വറക്കാറ്, ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും ഒഴിച്ചു കൊടുക്കുക. നല്ല പോലെ ചൂടായി കഴിഞ്ഞതിന് ശേഷം വേണം ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സിമ്മിലേക്കോ മീഡിയത്തിലേക്കോ മാറ്റി കൊടുക്കുക, നല്ല പോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടിൽ പിന്നെയും ഇട്ട് കഴിഞ്ഞാൽ ക്യാഷിനിട്ട് പെട്ടെന്ന് ബ്രൗൺ കളറായി പോവുകയും ചെയ്യും, ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളിതുപോലെ നല്ല പോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. തീ സിമ്മിലേക്ക് ഇടാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നല്ല പോലെ ഈ കളറാവുമ്പോൾ നമ്മൾ കോരിയെടുക്കുക. ഒരുപാട് ബ്രൗൺ ആവാൻ നിൽക്കരുത്, കാരണം ഇതിന് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ അതൊന്നും കൂടി ഇരുന്ന് ക്രിസ്പിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പരുവത്തിൽ ഇറക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, ചൂടോടുകൂടി തന്നെ ഉണ്ടായി എരിവുള്ള മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ കുടഞ്ഞെടുക്കുക കേട്ടോ. ഇതുപോലെ അപ്പോൾ ഇതുപോലെ എടുക്കുമ്പോൾ ആദ്യം നമുക്ക് തോന്നും അതുമൊക്കെ മുളക് പൊടി പറ്റി പിടിച്ചിരിക്കുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ. പക്ഷേ കുറച്ച് നേരം അങ്ങോട്ട് കഴിഞ്ഞ് എന്നിട്ട് ഞാനത് ആ പ്ലേറ്റിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞ് ചൂടൊക്കെ ആറി കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല എരിവോടുകൂടി നമ്മുടെ ക്യാഷ്നട്ട് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വേഗം തന്നെ ആ വെളിച്ചെണ്ണ, പിന്നെ നമ്മളത് വെച്ച് പിറ്റേ ദിവസം കൊടുക്കണ്ടല്ലോ, അതിലേക്ക് ഞാൻ കുറച്ച് കൊണ്ടാട്ടമുളക് ഇട്ട് വറക്കേണ്ട. അപ്പോൾ ഇന്ന് വെജിറ്റബിളാണ് എല്ലാം വെക്കണത്, അതുകൊണ്ടാണ് കൊണ്ടാട്ടമുളക് ഇട്ട് വറുത്തത്. വേഗം അതിങ്ങോട്ട് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കറി എന്താണെന്ന് പറഞ്ഞില്ല, വൻപയർ വലത്തിയും. അപ്പോൾ കുറച്ച് അധികം വെള്ളം വെച്ചാണ് ഞാൻ വൻപയർ വേവിച്ചത്, വേറൊന്നിനുമല്ല. ആ വെള്ളം ഉപയോഗിച്ച് നമുക്ക് രസം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല പോലെ വെളുത്തുള്ളി ചേർക്കുക, വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചതച്ച് ചേർക്കുക. വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും മാറും. പിന്നെ വൻപയറിന് വെളുത്തുള്ളി നല്ലോണം ചേർക്കണത് നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇളക്കി നല്ല പോലെ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയും ഇടണ്ട്, എരിവുള്ള മുളക് പൊടിയും ഇടണ്ട് കേട്ടോ. ഏത് മുളക് പൊടിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കുക. മഞ്ഞൾപ്പൊടി ചേർക്കുക, ഇത്ര ഉള്ളൂ, വേറെ പൊടികളൊന്നുമില്ല. നല്ല പോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് പൊടി മൂത്ത് കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ ഊറ്റിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പയർ, കാരണം വെള്ളം ഞാൻ രസം വയ്ക്കാനായിട്ട് എടുക്കണമല്ലോ. അപ്പോൾ അത് ചാറാക്കാലാന്ന് ഓർത്താണ് അങ്ങനെ ചെയ്യണത്. നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ടായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇളക്കി ഇതുപോലെ എടുക്കുക. ഈ പരുവത്തിൽ പയർ വെളുത്തുന്നത് ഇവിടെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വേഗം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു, ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലായാലും മതി. ഒരു ടീസ്പൂൺ കടുക്, ഒരു കാൽ ടീസ്പൂണിന് മുകളിൽ ഉലുവ, പിന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, കുരുമുളക്, ഒരു അര ടീസ്പൂൺ കുരുമുളക്, കാൽ ടീസ്പൂൺ ജീരകം, ഇത്രയും ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കേട്ടോ. വെളുത്തുള്ളി തൊണ്ടോടുകൂടിയാണ് ചതച്ചത്, എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ അമ്മയമ്മ ചെയ്താണ് കണ്ടേക്കണത്, അങ്ങനെയാണ്, അതുപോലെ തന്നെയാണ് ഞാനും ചെയ്യാറ്. പിന്നെ പച്ചമുളക് ചേർക്കാറില്ല അമ്മച്ചി, പക്ഷേ ഇവിടെ മുളക് പൊടി കുറവായതുകൊണ്ട് എരിവിന് വേണ്ടി ഞാൻ പച്ചമുളക് ചേർത്തതാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കുക. നല്ല പോലെ മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കാശ്മീരി മുളക് പൊടി ഇടണ്ട്, പിന്നെ എരിവുള്ള മുളക് പൊടി ഒരു നുള്ളുണ്ടായുള്ള അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നല്ല പോലെ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ല പോലെ മൂപ്പിച്ചെടുക്കുക.
ഇത്രയും പൊടികൾ ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് നമ്മുടെ കായമാണ് ചേർക്കുന്നത്. ഒരു ടീസ്പൂണോളം തന്നെ കായവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് മൂത്തതിന് ശേഷം രണ്ട് തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കി എടുത്തിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കുക. കാരണം ഇത് നന്നായിട്ട് മെൽറ്റായി ഉടഞ്ഞു കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പയർ വേവിച്ച വെള്ളം ഒരു കാൽ ഗ്ലാസ്സോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് അടച്ചു വെച്ച് കൊടുക്കുക. അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ നല്ല പോലെ തന്നെ അത് എന്താ മെൽറ്റായി, അല്ലെങ്കിൽ നല്ല കുഴഞ്ഞ് നല്ല കുഴമ്പ് പോലെ ആയി കിട്ടും. അടച്ചു വെച്ച് കൊടുക്കുക കുറച്ച് നേരം. ഇപ്പോൾ നോക്കിയാൽ നല്ല പോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഉടയാത്തത് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കയ്യിൽ വെച്ച് ഒന്നങ്ങോട്ട് ഉടച്ചു കൊടുക്കുക കേട്ടോ. നല്ല കുഴമ്പ് പോലെ ഇരിക്കും. അപ്പോൾ എല്ലാം തന്നെ അതിൽ എന്താ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം, അധികം ഒന്നും ഉണ്ടാവില്ല, ഒന്നോ രണ്ടോ പീസൊക്കെ നമ്മൾ അരിയുമ്പോൾ വലിപ്പ വ്യത്യാസം വന്നത് മാത്രമേ ഉടയാനുണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇതുപോലെ ഒന്ന് ഉടച്ചതിന് ശേഷം വേണം നമുക്ക് ഉപ്പോ വല്ലതുമൊക്കെ പോരായികയുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് പോരായികയുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ പയറിന് വെള്ളത്തിൽ ഉപ്പുള്ളത് കൊണ്ട് ഇതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തിരി ഉപ്പ് എന്തായാലും ഇട്ട് കൊടുക്കേണ്ടി. ഇതിന് മാത്രമായിട്ട് അല്ലെങ്കിൽ പയറിൻ്റെ വെള്ളം കൊണ്ട് ഒഴിക്കുമ്പോൾ ഭയങ്കര ഉപ്പായി പോവും. എന്നിട്ട് പയർ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിനിടയ്ക്ക് ഞാൻ പുളിവെള്ളം കൂടി ഒഴിച്ചായിരുന്നിട്ട് ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ പുളി എടുത്തിട്ട് പുളിവെള്ളം കൂടി ഒഴിക്കുക. അപ്പോഴേക്കും നമ്മുടെ അടുക്കള ഈ പരുവാണ്. ഇതുപോലെയാണ് വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിലെ അടുക്കളയുടെ കോലം. പിന്നെ പെട്ടെന്ന് ഇപ്പോൾ എന്തായാലും അത് തിളയ്ക്കാൻ വെച്ചേക്കാണല്ലോ, ആ നേരം കൊണ്ട് നമുക്കിവിടെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ വേറൊരടുപ്പത്തേക്ക് മാറ്റിയിട്ട് ഇത്തിരി ഒരു കഷ്ണം കപ്പങ്ങയും ഒരു കഷ്ണം കപ്പയും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഇരുന്ന് ചീത്തായി പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇവിടെ കപ്പയും കപ്പങ്ങയെ കൊളുത്തണത് ഇഷ്ടമായതുകൊണ്ടും ഞാൻ വേഗം തന്നെ അത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചീനച്ചട്ടിയിലിട്ടിട്ട്. കടുക് പൊട്ടിക്കുക, വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇതിലും വെളുത്തുള്ളി നല്ലപോലെ തന്നെ ചേർക്കുക. കറിവേപ്പിലി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മൂത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക. വേറെ ഒന്നും ചേർക്കാനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കണം കപ്പയും കപ്പങ്ങ എടുത്തില്ലേ, അത് അതിലേക്ക് ഇടാം കേട്ടോ. എന്നിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് ഇത്തിരി ഡ്രൈ ആയിരുന്നുകൊണ്ട് ഒരു നുള്ളു വെള്ളവും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കേണ്ട അതിൻ്റെ അകത്ത്. എന്നിട്ടാണ് നന്നായിട്ട് ഇതാക്കേണ്ട. പിന്നെ നമ്മുടെ രസം വെച്ചേക്കേണ്ട ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം നോക്കിയാൽ നല്ല പോലെ തിളക്കേണ്ട, നല്ല പോലെ തിളക്കട്ടെ ഇവിടെ കിടന്നു. ആ നേരത്ത് അടുക്കളയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തായിരുന്നു. ഇടയ്ക്ക് അന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും തന്നെ ചോറെടുക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ആദ്യത്തെ ആൾക്ക് ചോറെടുക്കാൻ ഞാനിപ്പോൾ തിളയ്ക്കണം. അതിൽ നിന്ന് തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണേട്ട. ഇത്തിരി നേരം കൂടിയൊക്കെ കൂടി തിളയ്ക്കണം രസം. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ചോറായിട്ട് വന്നപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തു എന്നുള്ളൂ. ഇനി നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കുക. അപ്പോൾ ആ ഇടിയൻ ഇതുപോലെ ജോലിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് കഴുകി വെച്ച് കമത്തി വെക്കുകയാണെങ്കിൽ ഉണങ്ങിയിരുന്നുള്ളൂ. അപ്പോൾ അത് കഴുകി വെക്കാം. പിന്നെന്താ ഇന്നിപ്പോൾ പറയാനുള്ളത്, ഞാൻ എവിടെയോ വായിച്ചതാണ്ട് പരസ്പരം തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ ദാനധർമ്മം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചിലരുണ്ട് വഴക്കിട്ടിരിക്കുന്നവരെ എന്താ പറയുക, എരുതിയിൽ എണ്ണ കോരി ഒഴിച്ചു കൊടുക്കാന്ന് പറയില്ലേ നമ്മൾ, അതുപോലെ ചിലരുണ്ട് രണ്ടറ്റത്തും തീ കൊടുത്തേച്ചും നടുക്ക് കയറി പിടിക്കുന്നവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഞാനീ പറഞ്ഞതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കാം കേട്ടോ. വഴക്കിട്ടിരിക്കുന്നത് എപ്പോഴും ഒരു വിഷമമുള്ള കാര്യം തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മുടെ പരിചയത്തിലുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ഒന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും, അവരെ ഒന്ന് യോജിപ്പിച്ച് നിർത്താനൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ. അതിനിടയിൽ കൂടി ഞാൻ ഇത്തിരി തേങ്ങയും മാങ്ങയും ഇഞ്ചിയും ചുവന്നുള്ളിയും എല്ലാം ചേർത്തിട്ട് എന്താണ് ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കല്ല കേട്ടോ. അപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ വെറുതെ സിറ്റ് ഔട്ടിൽ വന്നിരുന്നതാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. കുറച്ച് നേരം അവിടെ വന്നിരുന്ന് കുറച്ച് നേരം മഴയൊക്കെ കണ്ടിരുന്നു. ഇത്ര നേരം നല്ല പണിയായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിനൊരു റിലീഫ് കിട്ടുകയും ചെയ്യും. അങ്ങ് ചെടികളിലും പിന്നെ അവിടെ ഒരു മാവൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ വഴി കൂടി വണ്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ വന്നിരുന്ന് മഴയൊക്കെ കണ്ട്. അപ്പോൾ ചോറുണ്ടിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചോറുണ്ണാനായിട്ട്. മക്കളും കിട്ടിയതിനൊക്കെ ചോറ് തിന്നിട്ടുണ്ട്. അപ്പോൾ സമയം 2 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ചോറ് ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ വലിയ പരിപാടികളൊന്നുമില്ല. അപ്പോൾ അവിടെ വന്നിരുന്ന് അത് കഴിഞ്ഞ് പോയി ചോറെടുത്ത്. അപ്പോൾ നമ്മുടെ ചോറ് റെഡിയാണ്. രസമുണ്ട്, കൊണ്ടാട്ടമുളകുണ്ട്, ഒരു ഇച്ചിരി ചമ്മന്തി എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാങ്ങയും തേങ്ങ എല്ലാവരും കൂടി ചമ്മന്തി അരച്ചെന്ന്. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഇട്ടിട്ടുണ്ടായിരുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു സ്പൂൺ കപ്പയും കപ്പങ്ങയും കൂടി വലത്തിയതുണ്ട്. പിന്നെ വൻപയർ വലത്തിയതുണ്ട്. ഈ കറി തന്നെ മതി പിറ്റേ ദിവസത്തേക്കും. കാരണം ഇതിൽ കുറച്ചല്ലേ നമുക്ക് ചിലവാകുള്ളൂ. ഒരു മുട്ട പൊരിക്കുകയോ ഒരു പപ്പടം മറക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്കുള്ള കറിയും റെഡിയാവും.
അപ്പോൾ എന്തായാലും ഞാൻ ചോറുണ്ണട്ടെ, എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കുക, സമയം ഉണ്ടാവും. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് നേരം സിറ്റൗട്ടിൽ വന്നിരുന്നു. അപ്പം അപ്പോഴും മഴ പെയ്യുന്നുണ്ട്, മക്കളൊക്കെ സ്കൂളുകളിൽ നിന്നൊക്കെ പോകുന്നുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ പോകുന്നുണ്ട്, സ്കൂൾ ബസ്സുകൾ പോകുന്നുണ്ട്, നല്ല മഴയുണ്ട്. ഈ സമയത്തൊക്കെ അമ്മമാരുടെ ഉള്ളിലൊക്കെ നല്ല ടെൻഷനായിരിക്കും, കാരണം കുഞ്ഞുങ്ങൾ ബസ് ലൈൻ ബസ്സിന് വന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ഈ മഴയത്ത് നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെയും കുറേയൊക്കെ എന്താ പറയുക, സ്കൂൾ ബസ്സൊക്കെ ഏർപ്പാടാക്കി, അല്ലെങ്കിൽ പ്രൈവറ്റ് വെഹിക്കിളൊക്കെ ഏർപ്പാടാക്കിയൊക്കെയാണ് കാർന്നവന്മാർ വിടുന്നത്. എന്നാലും കുറേ പേരൊക്കെ അല്ലാതെ വന്നവരുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് മഴ പെയ്യുമ്പോൾ എന്തായാലും അമ്മമാർക്കൊരു ടെൻഷനായിരിക്കും, മക്കളെത്തിയില്ലല്ലോ മക്കളെത്തിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് സിറ്റൗട്ടിലും അല്ലെങ്കിൽ മുറ്റത്തായിരിക്കും അവർ നോക്കി നിൽക്കുകയായിരിക്കും. അകലിന്ന് എൻ്റെ അമ്മച്ചിയൊക്കെ ഞാനിപ്പോഴും ഓർക്കും, പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ രണ്ട് മൂന്ന് ഉണക്കത്ത് ഓർത്തെടുത്ത് കൈ പിടിച്ചുകൊണ്ടിരിക്കും, കാരണം വന്ന വഴി തല തുടയ്ക്കണം, പനി വരരുത്, അസുഖം വരരുത് എന്നൊക്കെ വിചാരിച്ച്. ഞങ്ങൾ അഞ്ച് മക്കളായിരുന്നുകൊണ്ട് ഇങ്ങനെ തോർത്തൊക്കെ എടുത്ത് നോക്കി നിൽക്കും ചി. വരണ വഴി എല്ലാത്തിൻ്റെയും തലയൊക്കെ തുടച്ച് ചൂടോടുകൂടി ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കി തന്ന് അങ്ങനെയൊക്കെ. അതൊക്കെ ഒരു കാലം. ഇപ്പോഴേക്കും എന്തായാലും മണി 7-8 ആവാറായി. ഇതിനിടയിൽ തവളയും കരയുണ്ട്, മഴ വീണ്ടും പെയ്യാൻ പോവേണ്ടു തോന്നണം. അപ്പോഴേക്കും 8 ആയപ്പോഴേക്കും നമ്മൾ പ്രാർത്ഥന എത്തിക്കാറായി, പ്രാർത്ഥന ചൊല്ലി അങ്ങനെ അന്നത്തെ ഒരു ദിവസം തീരും. ഇതിനിടയ്ക്ക് തുണി വിരിക്കലും പെര തുടയ്ക്കലും ഒക്കെ നടക്കണ്ടിട്ടാണ്, ഞാനതൊന്നും എടുക്കണില്ല, എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണതുകൊണ്ട് എല്ലാം കൂടി പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. എല്ലാവർക്കും നന്ദി. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.